കടുങ്ങല്ലൂർ ചിറപ്പാലം PSMA PTM LP സ്കൂളിലെ പ്രധാന അധ്യാപിക മിസ് സജീന മാം നിഷാദ് മാഷൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണത്. LP സ്കൂൾ പ്രായത്തിലുള്ള കുട്ടികളുടെ ഡയറ്റ് എന്തായിരിക്കണം, അവരുടെ ഭക്ഷണ രീതി എങ്ങനെയാവണം എന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് എന്നെ ഏൽപ്പിച്ചത്. ഞാൻ ഡോക്ടർ ഫാസിൽ മുഹമ്മദ്, ഒലീവ് ഹോമിയോപ്പതി ക്ലിനിക്, കീശേരി. മിഡിൽ ചൈൽഡ്ഹുഡ് എന്നാണ് ഈ ഒരു പ്രായത്തെ അറിയപ്പെടുന്നത്. ഏകദേശം 6 വയസ്സ് മുതൽ അല്ലെങ്കിൽ 5 വയസ്സ് മുതൽ 11-12 വയസ്സ് വരെയുള്ള ഒരു കാലയളവാണ്. 10 വയസ്സിലേക്കാണ് മിക്കവാറും ഉണ്ടാകും. ഭയങ്കര എനർജി ഒരുപാട് സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഉണ്ടാവുക. എപ്പോഴും ഓടിച്ചാടി നടന്ന് കളിയും കയറ്റി നടക്കുന്ന ആൾക്കാരാണ്. ഏറ്റവും കൂടുതൽ എനർജി സ്പെൻഡ് ചെയ്യുന്ന ടീംസാണ് ഇവർ. മാത്രമല്ല, റാപ്പിഡ് ഗ്രോത്ത് സംബന്ധം വളരെ വേഗത്തിലുള്ള വളർച്ച സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ്. ബുദ്ധിപരമായ വളർച്ചയും കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അനലൈസ് ചെയ്ത് മനസ്സിലാക്കുന്നൊക്കെ തുടങ്ങുന്ന ഒരു പ്രായം കൂടിയാണ്. ഓരോ ശീലങ്ങൾ കണ്ട് അത് അനുഗമിക്കുകയും അത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അത് തുടർന്ന് അവർ ശീലിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രായമാണിത്. ഈ സമയത്ത് നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നല്ല ശീലങ്ങൾ, പ്രത്യേകിച്ച് ഭക്ഷണശീലങ്ങൾ വളർത്തിയിട്ടില്ലെങ്കിൽ അത് ഭാവിയിൽ പല അസുഖങ്ങൾക്കും ആരോഗ്യപരമല്ലാത്ത ഭക്ഷണശീലത്തിലേക്ക് നയിച്ചേക്കാം. ഓക്കെ, അതിനു വേണ്ടിയാണ്, അതുമായി ബന്ധപ്പെട്ടൊരു ബോധവൽക്കരണമാണ് ഞാനിപ്പം പ്ലാൻ ചെയ്യുന്നത്. എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാം, ഇവരുടെ ഒരു സ്വഭാവം എങ്ങനെയാണ്, ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ നമുക്ക് ഇവരെങ്ങനെ മാനേജ് ചെയ്യാം. ഓക്കെ, രക്ഷിതാക്കൾ എപ്പോഴും നല്ല ഭക്ഷണശീലത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരോട് പറഞ്ഞു മുഷിപ്പിക്കരുത്. ഇന്നതൊക്കെയാണ് കഴിക്കേണ്ടത്, വെജിറ്റബിൾസ് കഴിക്കണം, ഇലക്കറികൾ ഉൾപ്പെടുത്തണം, മാംസ്യം വരണം, മുട്ട കഴിക്കണം, പാല് കഴിക്കണം, അത്തരം കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒരു എന്താ പറയുക ഡൈനിങ് ടേബിളിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ രക്ഷിതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്നാലേ അവരതിനെപ്പറ്റി ബോധവാന്മാരാവുള്ളൂ. അവരത് അതുപോലെ ശീലിച്ചിട്ടില്ലെങ്കിൽ പോലും അവരതിൽ നിന്നൊക്കെ കാര്യങ്ങൾ അനലൈസ് ചെയ്ത് തുടങ്ങും. ഇലക്കറികൾ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെജിറ്റബിൾസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് കഴിക്കുമ്പോഴാണ് കാഴ്ചശക്തി കൂടുക, വൈറ്റമിൻ A ആയിരുന്നാൽ കിട്ടുകയുള്ളൂ. നല്ല കാൽഷ്യം കിട്ടണമെങ്കിൽ പാല് കഴിക്കണം, പ്രോട്ടീൻസ് കിട്ടണമെങ്കിൽ നോൺ വെജ് കഴിക്കണം, ഫിഷ് കഴിക്കണം. അങ്ങനെ ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കുറേയൊക്കെ അവരത് സ്വീകരിക്കാനുള്ള ഒരു ടെൻഡൻസിയിലേക്ക് എത്തും. അതിൻ്റെ കൂടെ തന്നെ അത്രയും സുഖകരമല്ലാത്ത അല്ലെങ്കിൽ അനാരോഗ്യപരമായിട്ടുള്ള ഭക്ഷണശീലത്തെ നമ്മൾ എതിർത്ത് അല്ലെങ്കിൽ അത് നല്ലതല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ കേക്കുകളുടെ കാലമാണ്. എന്ത് ആഘോഷങ്ങൾക്കും കേക്കാണ്. വീട്ടിലെ ഉമ്മമാരുടെ കേക്ക് പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്ന കാലങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് മധുരം അവർ കഴിക്കേണ്ടി വരുന്നുണ്ട്. അതിലെ ക്രീമൊക്കെ ഒരുപാട് മധുരം ഉണ്ടാക്കുന്ന സംഗതികളാണ്. അപ്പം മധുരത്തോടുള്ള ആസക്തി കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. എല്ലാത്തിനും എപ്പോഴും ബേക്കറി പലഹാരങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അവർ ഉപദേശിക്കുകയും അതിനുള്ള സാഹചര്യങ്ങൾ വീട്ടിലില്ലാണ്ടിരിക്കുകയും ചെയ്യാം. എന്നുവെച്ചാൽ ബേക്കറി ഐറ്റംസ് ഒട്ടും തന്നെ വീട്ടിൽ വെക്കാത്തൊരവസ്ഥയാണ് ഏറ്റവും നല്ലത്. അവൈലബിലിറ്റി ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ്. അവൈലബിൾ ആണെങ്കിൽ അവരത് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അവൈലബിലിറ്റി കുറയ്ക്കുക അത്തരം വസ്തുക്കളുടെ. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ദോഷങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം അവർ കേട്ട് അക്സെപ്റ്റ് ചെയ്തോളണം എന്നൊന്നുമില്ല. എന്നിരുന്നാലും നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നർത്ഥം. ഈ ഒരു പ്രായത്തിലെ കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ എന്നുള്ളതാണ് ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും അധികമായിട്ട് അതിൽ പ്രോട്ടീൻസ് വേണം. ഓക്കെ, ഒരു ദിവസത്തേക്ക് വേണ്ട എനർജിയുടെ ഒരു 50% രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ലഭിക്കണം എന്നുള്ളതാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഥ പറയുമ്പോൾ ഒരു വിഷമം എന്താ വെച്ചാൽ, റെഗുലറായിട്ട് സ്കൂൾ തുറക്കുന്ന സമയത്ത്, ഇപ്പോഴത്തെ ഈ കോവിഡ് സാഹചര്യമില്ല, അതല്ലാത്ത സമയത്ത് പലപ്പോഴും കുട്ടികൾ സ്കിപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒഴിവാക്കുന്ന ഒരു ഫുഡിൻ്റെ സംഗതിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. രാവിലെ എണീറ്റ് ഉടനെ ഉണർന്ന് പിന്നെ സ്കൂളിലേക്ക് പോകാൻ വളരെ ചെറിയ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ. അതിലൊന്നായിട്ട് തട്ടിപ്പടിഞ്ഞ് എണീറ്റ് വരുമ്പോഴേക്ക് ഉമ്മമാരല്ലെങ്കിൽ അമ്മമാരെ നിർബന്ധിച്ച് കൊടുക്കുന്ന എന്തെങ്കിലും കുറച്ച് ഭക്ഷണം അവർ കഴിക്കുകയുള്ളൂ. നിർബന്ധമായിട്ട് നല്ല രീതിയിലൊരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ബ്രേക്ക്ഫാസ്റ്റിൽ നിർബന്ധമായിട്ടും പ്രോട്ടീൻസ് വേണം, കാർബോഹൈഡ്രേറ്റ്സ് വേണം, പിന്നെ മിനറൽസും വൈറ്റമിൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവർ കുറച്ച് നേരം ഭക്ഷണം കഴിക്കുകയുള്ളൂ, വളരെ കുറച്ച് അവർ കഴിക്കുകയുള്ളൂ. ആ കഴിക്കുന്ന കുറച്ച് ഭക്ഷണത്തിൽ ഈ ഘടകങ്ങളെല്ലാം അടങ്ങിയിരിക്കണം. അത്തരത്തിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഭക്ഷണമാണ് കുട്ടികൾക്ക് നമ്മൾ വിളമ്പി വെക്കേണ്ടത്. ധാരാളമായി പ്രോട്ടീൻസ് അടങ്ങിയ ഭക്ഷണം ഏതാണെന്ന് ചോദിച്ചാൽ മാംസ്യാഹാരമുണ്ട്, പിന്നെ പച്ചക്കറികളിലുമുണ്ട്. മെയിനായിട്ട് എഗ്ഗ്, പാല്, ഫിഷ്, ചിക്കൻ, ഇതിലൊക്കെ ആവശ്യത്തിലധികം പ്രോട്ടീനുകളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെജിറ്റബിൾസിൽ വരുമ്പോൾ കടലവർഗ്ഗങ്ങൾ, പരിപ്പ്, പയറുവർഗ്ഗങ്ങൾ, ഇതിലും ധാരാളമായിട്ട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ടുള്ളൊരു ഭക്ഷണമായിരിക്കണം ബ്രേക്ക്ഫാസ്റ്റിൽ അടങ്ങിയിരിക്കേണ്ടത്. വേറെ മുളപ്പിച്ച് കൊടുക്കാൻ പറ്റും. മുളപ്പിച്ച് തിളപ്പിച്ച് കുറഞ്ഞ് ഉപ്പിട്ടിട്ട് ഒരു ചെറിയ ബൗളിലാക്കി കുറച്ച് ഭംഗിയുള്ള ബൗളിലൊക്കെ ആക്കി ടേബിളിൽ വെച്ച് കൊടുക്കുക. അവർ കഴിച്ചാൽ അല്ലെങ്കിൽ അവിടെ ടേബിളിൽ വെക്കുക. അവർ തനിയെ തിരുത്ത് കഴിക്കുന്ന ഒരു ശീലത്തിലേക്ക് വന്നോളൂ. കാർബോഹൈഡ്രേറ്റ്സിന് വേണ്ടി നമ്മൾ സാധാരണ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാവില്ല കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അന്നജം, പ്രത്യേകിച്ച് പത്തിരി, പുട്ട്, ദോശ, ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. അതിൽ നിന്നൊക്കെ ഉപരി നമുക്ക് കിട്ടും. എന്നും ഒരേ തരത്തിലുള്ള ദോശക്ക് പകരം ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി ആയിട്ടൊക്കെ കാര്യങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ കുട്ടികളൊന്നും കൂടി അത് കഴിക്കാൻ കാരണം ഉണ്ടാക്കും. എന്ന് വെച്ചാൽ ചെറുപയർ അരച്ചിട്ട് ദോശ ഇടാം, ചെറുപയറിൻ്റെ ദോശ നമുക്ക് ചുടാൻ പറ്റും, റാഗിയുടെ ദോശ ചുടാം. ഓക്കെ, ഇതൊക്കെ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും, കുട്ടികൾക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ രാവിലെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു സംഗതിയാണ് വെജിറ്റബിൾ കുറുമകൾ. വെജിറ്റബിൾസ് തിളപ്പിച്ചിട്ട് അതിൽ തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റിയാണ് ഈ സംഗതി. എന്നാൽ അവർക്ക് വേണ്ട ഇലക്കറികളിൽ നിന്ന് കിട്ടേണ്ട മിനറൽസും ബാക്കി വൈറ്റമിൻസൊക്കെ അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, അതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണം എന്നർത്ഥം. ടേസ്റ്റി ആവണം അവർക്ക് ഫുഡ്, വളരെ കുറച്ചേ കഴിക്കുള്ളൂ, അതുകൊണ്ട് ടേസ്റ്റി ആവാൻ വേണം. വളരെ കുറഞ്ഞ ഫുഡിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഫുഡ് സ്ട്രക്ചർ ആവുകയും വേണം. ഓക്കെ, അത് രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ തലേ ദിവസം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നവർ വീട്ടിലെ രക്ഷിതാക്കൾ അത് ശ്രദ്ധിക്കണം. തലേ ദിവസം തന്നെ അത് പ്ലാൻ ചെയ്യണം, നാളെ രാവിലെ എന്താണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. രാവിലെ എണീറ്റ് ഒന്ന് കിച്ചണിൽ ചെന്ന് ഇനി എന്ത് ഉണ്ടാക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കും നമുക്ക് ഉള്ളതൊക്കെ വെച്ചിട്ട് ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ പക്ഷേ കുട്ടികൾക്ക് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊന്നും കിട്ടിക്കോളണമെന്നില്ല. അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മിക്കവാറും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ സ്കൂളിലേക്കൊക്കെ പോകുന്ന സാഹചര്യമായി. സ്കൂളിൽ പോകുമ്പോൾ ഈ പ്രായത്തിലുള്ള കുട്ടികൾ അവർ സ്നാക്കായിട്ട് എന്തെങ്കിലും കൈ വെക്കാൻ പറയും ടീച്ചേഴ്സൊക്കെ. ലൈക്ക് ഒരു 11 മണിക്കോ 10 മണിക്കോ കഴിക്കാനായിട്ട്, ചില കുട്ടികൾക്ക് ഭയങ്കര വിശപ്പുണ്ടാവും, ആ സമയത്ത് കഴിക്കാനായിട്ട് എന്തെങ്കിലും കൈ വെക്കാൻ പറയും. അത് മിക്ക പാരൻസും ബിസ്ക്കറ്റാണ് കൊടുത്തുവിടുക, അല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി പദാർത്ഥങ്ങൾ, ബേക്കറി ഐറ്റംസാണ് നമ്മൾ കൊടുത്തുവിടുക. അതിന് പകരം ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. എന്തെങ്കിലും ഒരു ഫ്രൂട്ട്, ഒരു ആപ്പിൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ട്രൈ ചെയ്യാം. നേന്ത്രപ്പഴം നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ് സ്നാക്കായിട്ട്. ചപ്പാത്തി റോളാക്കി കൊടുത്തുവിടുക. ചപ്പാത്തിയിൽ കുറച്ച് തേങ്ങയും ശർക്കരയും അതിട്ടിട്ട് റോൾ ചെയ്ത് കുറച്ച് നെയ്യും പുരട്ടാം. ഒരു സ്പൂണ് നെയ്യ് എല്ലാ ദിവസവും ഈ കുട്ടികൾ കഴിക്കുന്നത് നല്ലതാണ്. അത് ഏതെങ്കിലും രീതിയിൽ എത്തിയാൽ മതി. അപ്പോൾ ഈ ചപ്പാത്തി പുരട്ടിയിട്ട് തേങ്ങയും ശർക്കര ഇട്ടിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. അത്തരം ഒരു സ്നാക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കൊടുത്താൽ ഒന്നും കൂടി ഹെൽത്തി ആവും. അത് ഉച്ചഭക്ഷണം സാധാരണഗതിയിൽ ചോറും കറിയൊക്കെയാണ് നമ്മൾ വീട്ടിലുണ്ടാവുക. ആ കറിയിൽ മാക്സിമം വെജിറ്റബിൾസ് ഉൾപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തുക. ഇലക്കറികൾ പൊതുവെ കുട്ടിക്ക് തീരെ ഇഷ്ടമുണ്ടാവില്ല. ഇല, മുരിങ്ങയില, മത്തൻ്റെ ഇല പറ്റും, പയറിൻ്റെ ഇലയൊക്കെ നമുക്ക് ഇല ആയിട്ട് പറ്റും. മത്തങ്ങയും അതൊക്കെ നിങ്ങൾ വീട്ടിൽ കൃഷി ചെയ്യുക. മത്തങ്ങ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇല നിങ്ങൾക്ക് കുക്ക് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ ഇലകൾ നിങ്ങൾക്കൊരു കാര്യം ചെയ്താൽ മതി, എഗ്ഗിൽ നമ്മൾ ഓംലെറ്റ് ആക്കി കൊടുത്താൽ മതി. അതിലേക്ക് ഇട്ടിട്ട് ഓംലെറ്റ് ആക്കി കൊടുത്ത് കുറച്ചും കൂടി അവർ കഴിച്ചോളും. ഇലക്കറികൾ ആ രീതിയിൽ തന്നെ കഴിക്കൽ കുട്ടികൾക്ക് അത്ര ഇഷ്ടം ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പം ഉച്ചഭക്ഷണത്തിൽ അങ്ങനെ കോഴിമുട്ടയുടെ കൂടെ ഇലക്കറികൾ വെക്കാം. കിഴങ്ങ് ഒക്കെ, ഉരുളക്കിഴങ്ങൊക്കെ വെച്ചിട്ടുള്ള സാമ്പാർ പോലത്തെ കറികളാവാം. അതിൻ്റെ കൂടെ തൈരോ മോരോ കൂട്ടുന്നത് വളരെ നന്നായിരിക്കും. പ്രോബയോട്ടിക്സിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ, വയറ്റിൽ ചില രോഗാണുക്കളുണ്ട്, ആരോഗ്യപരമായിട്ട് തന്നെ വേണ്ടി വരുന്ന ചില രോഗാണുക്കളാണ്. നമ്മളെ വയറിൻ്റെ ഒരു സന്തുലനാവസ്ഥ കീപ്പ് ചെയ്യുന്നത് ഈ രോഗാണുക്കളാണ്. നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോഴും മറ്റു പല ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും ഈ രോഗാണുക്കൾ ചത്തുപോകാനുണ്ട്. അതിന് നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട് പ്രോബയോട്ടിക്സിലുള്ള ഫുഡ് കഴിക്കണം എന്നാണ് പറയാം. അപ്പം ഈ തൈരും മോരൊക്കെ പ്രോബയോട്ടിക്കായിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഉച്ചഭക്ഷണത്തിലാണെങ്കിൽ രാത്രിയോ തൈര് ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. വൈകുന്നേരത്തേക്ക് വരുമ്പോൾ സ്കൂളിലൊക്കെ വിട്ടു വരുന്ന സാഹചര്യം ആകുമ്പോൾ ചില കുട്ടികൾ നന്നായിട്ട് വിശന്നായിട്ട് ആയിരിക്കും വരിക. അവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണഗതിയിൽ കൊടുക്കാറ് നമ്മൾ ബേക്കറി ഐറ്റംസോ ബിസ്ക്കറ്റോ ചായയൊക്കെ ആവും. ചപ്പാത്തി റോള് കൊടുക്കാം. മുതിര, പയറൊക്കെ പോലത്തെ സംഗതികൾ കുറച്ച് തേങ്ങയും ശർക്കരയും മിക്സ് ചെയ്തിട്ട് ഒരു സ്വീറ്റായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അത് ചെറിയൊരു ബോളിൽ വെച്ച് കൊടുക്കുക, കുറച്ച് സ്പൂണൊക്കെ വെച്ചിട്ട് കളറാക്കി കൊടുത്താൽ മതി. ഒന്ന് സ്റ്റൈലിഷായി കൊടുത്തു കഴിഞ്ഞാൽ അവർ രസകരമായിട്ട് അത് കഴിച്ചോളും. മുതിര പറ്റും, പയറ് പറ്റും. അത്തരം കാര്യങ്ങൾ ഈ ബേക്കറി ഐറ്റംസിന് പകരമായിട്ട് ട്രൈ ചെയ്യുക. അവിടെയും നിങ്ങൾക്ക് ചപ്പാത്തി റോൾ ചെയ്ത് കൊടുക്കാൻ പറ്റും നേരത്തെ പറഞ്ഞ രീതി. അതും അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പായസമാക്കിയിട്ട് കൊടുക്കാൻ പറ്റും. അതിൽ പഞ്ചസാരക്ക് പകരം നിങ്ങൾ ശർക്കര ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. ഒരുപാട് മധുരം ആദ്യമേ ശീലിപ്പിക്കാണ്ടിരിക്കാം. ഈ ചെറുപയറോ അല്ലെങ്കിൽ അത്തരം മുതിരയൊക്കെ പായസമാക്കിയിട്ട് കൊടുക്കാം. രാത്രി ഭക്ഷണം കുറച്ച് നേരത്തെ കഴിക്കാനുള്ള ശ്രമം നടത്തുക. അതിലും നേരത്തെ പറഞ്ഞ മാക്സിമം വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. പ്രോട്ടീൻസ് പറ്റും. ഒരു ഗ്ലാസ് പാല് രാത്രി കുടിക്കുന്നത് നല്ലതാണ്. കുട്ടികൾക്ക് ജ്യൂസസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സ്നാക്ക് ഈ 10 മണിക്കും വൈകുന്നേരത്തെ ഒരു 5 മണിക്കുള്ള ചായയും കടിക്ക് പകരം ജ്യൂസാക്കി കൊടുക്കുന്നതായിരിക്കും. അത് ക്യാരറ്റ് പറ്റും, മറ്റു പലതും നമുക്ക് ജ്യൂസാക്കാം. ജ്യൂസാക്കുന്നതിൽ കൂടെ കുറച്ച് പാലും മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഷെയ്ക്ക് ഫീലിങ്സ് കിട്ടുകയും ചെയ്യും. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മധുരത്തിന് പകരം ഡേറ്റ്സ് ഉപയോഗിക്കാം, കാരക്ക ഉപയോഗിക്കാം. അതല്ലെങ്കിൽ കുറഞ്ഞ മധുരത്തിൽ ഇത് ചെയ്യാം. അങ്ങനെ ജ്യൂസാക്കി കൊടുത്താലും ഈ പാലിൻ്റെ ഉപയോഗം നടക്കും, ക്യാരറ്റിൻ്റെ കാര്യങ്ങളും നടക്കും. ഒരു ദിവസം ഒരു ക്യാരറ്റ് വെച്ച് കഴിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അത് അവരുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. വൈറ്റമിൻ എ ധാരാളമായിട്ട് അതിലുണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സിങ്കൊക്കെ അതിൽ ധാരാളമായിട്ടുണ്ട്. ഈ മഗ്നീഷ്യം പോലത്തെ മിനറൽസ് നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളൊക്കെ വളരെ അത്യാവശ്യമുള്ളതാണ്. അതൊക്കെ ഇലക്കറികളിൽ നിന്ന് വെജിറ്റബിൾസിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക. ഓക്കെ, അപ്പം അതും കുട്ടികളെ നമ്മൾ പറഞ്ഞ് ശീലിപ്പിച്ച് കൊണ്ടുവേണ്ട ഒരു കാര്യമാണ്. ഈ സമയത്ത് നമ്മൾ ശീലിപ്പിക്കുന്നതാണ് അവർ ഭാവിയിൽ തുടർന്നു കൊണ്ടിരിക്കുക. സാധാരണഗതിയിൽ ഈ പ്രായത്തിൽ കണ്ടുവരുന്ന ഈ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ് എന്ന് പറഞ്ഞാൽ അയണിൻ്റെ കുറവുണ്ടാവും. രക്തക്കുറവ് വളരെ കോമൺ ആയിട്ട് പെൺകുട്ടികളിലും ആൺകുട്ടികളിലും കാണാറുണ്ട്. കാൽഷ്യത്തിൻ്റെ കുറവ് കാണാറുണ്ട്. പിന്നീട് ഗ്രോയിങ് പെയിൻ തന്നെ, കാലിൽ വേദന, കാലിലെ മുട്ടിൻ്റെ കീപ്പത്ത് നല്ല അസഹ്യമായ വേദന ചില കുട്ടികൾക്ക് രാത്രി പറയാറുണ്ട്. ഗ്രോയിങ് പെയിൻ തന്നെ എന്ന് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കുന്ന ഒരു പ്രായമാണിത്. അടങ്ങിയിരിക്കുന്ന ഒരു കുട്ടികളാവില്ല മിക്കവാറും. ഈ ഓടിച്ചാടി നടന്ന് വൈകുന്നേരം ആകുമ്പോഴേക്ക് അവർക്കുള്ള ന്യൂട്രിയൻസിൻ്റെ ഒക്കെ കുറവ് വരുമ്പോൾ ഉണ്ടാകുന്ന പെയിനാണത്. അത് ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അത് കറക്റ്റാവുകയും ചെയ്യും. ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുകയോ ഒരു തൈലൊക്കെ തേച്ച് ഉഴിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഹോട്ട് മസാജ് ചെയ്താലൊക്കെ ഇത് കുറയും. ഓക്കെ, അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്ന രീതിയിൽ നമ്മൾ ഭക്ഷണങ്ങൾ നമ്മൾ കൊണ്ടുവരാൻ നടത്തും. ഓക്കെ, കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി നമ്മൾ നോക്കണം. അത്തരം കാര്യങ്ങളിലൊക്കെ ഈ ഭക്ഷണ പദാർത്ഥം മാത്രം ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ മെഡിസിൻസും അവൈലബിൾ ആണ്. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ള മെഡിസിൻസ് വാങ്ങി കഴിക്കാവുന്നതാണ്. ചില കുട്ടികൾക്ക് ഫുഡ് അലർജീസ് ഉണ്ടാകും, അത് നമ്മൾ കണ്ടെത്തണം. പ്രധാനമായിട്ടും പീനട്ട്, നമ്മൾ കുടിക്കുന്ന കടല, നിലക്കടലയിൽ അലർജി വരാം, പൈനാപ്പിൾ അലർജി ഉണ്ടാക്കാം, ചില മത്സ്യങ്ങൾ അലർജി ഉണ്ടാക്കാം. ഇതൊക്കെ കണ്ടെത്തി അത് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിലാണ് ഈ കാര്യങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങളുടെ ഒരു ഡോക്ടറെ കാണിക്കുക. പിന്നെ അയൺ ഡെഫിഷ്യൻസിക്കും മറ്റു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിക്കും ഹോമിയോപ്പതിയിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള മരുന്നുകളുണ്ട്. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഡിസ്പെൻസറിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളൊരു സ്വകാര്യ ഹോമിയോപ്പതി ഡോക്ടറെ കണ്ടാൽ അതിന് ട്രീറ്റ്മെൻറ്റ് ലഭിക്കും. ഇത്രയൊക്കെയാണ് ഈ ചുരുങ്ങിയ സമയത്ത് എനിക്ക് രക്ഷിതാക്കളോട് പറയാനുള്ളത്. കുട്ടികളുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് നല്ല ഭക്ഷണശീലം ഉണ്ടാക്കും. അവർ നന്നായി വളരട്ടെ. നന്നായിട്ട് വളരുന്ന സമയമാണ്. ഭക്ഷണത്തിൽ മാത്രമല്ല, അവരുടെ സ്വഭാവ രൂപീകരണത്തിലും എല്ലാത്തിലും നല്ലൊരു പങ്ക് രക്ഷിതാക്കളാണ് വഹിക്കുന്നത്. നിങ്ങളുടെ ഓരോ ചുവടുകളും ആരോഗ്യപരമാവട്ടെ. എന്നെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് ക്ഷണിച്ച ഹെഡ് മിസ്ട്രസ് സജീന മിസ്സിനെയും PMS PTM LP സ്കൂളിലെ മറ്റെല്ലാ അധ്യാപകരോടും ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും എൻ്റെ ശുഭദിനം. ബൈ.